ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു ഗണിത മധുരം ചാനൽ. ഇന്ന് ദശാംശ രീതികൾ എന്ന പാഠഭാഗത്തിലെ പേജ് നമ്പർ 77ലും 78ലുമുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ടീച്ചർ എന്താണ് വീഡിയോ ഇടാൻ താമസിക്കുന്നത്? നമുക്കറിയാം സബ് ജില്ലാ ശാസ്ത്രമേള നടക്കുകയാണ്, അപ്പോൾ അതിൻ്റെ ചാർജ് ഉണ്ട്. കൂടാതെ സ്കൂളിലെ കുട്ടികളെയും പഠിപ്പിച്ച് ഇന്ന് ഞാൻ ഏറെ സന്തോഷത്തോടുകൂടിയാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. പിന്നെ എനിക്കും ഞങ്ങളുടെ സബ് ജില്ലയിലെ ഞങ്ങളുടെ സ്കൂളിന് ഓവറോൾ ലഭിച്ചിട്ടുണ്ട്. ഇന്ന് അതിൻ്റെ ആഘോഷമായിരുന്നു. അപ്പോൾ നിങ്ങളുടെയൊക്കെ മനസ്സിൽ തോന്നുന്നുണ്ടാവും എന്തിനൊക്കെയാണ് ടീച്ചർക്ക് ലഭിച്ചതെന്ന്. ഞങ്ങളുടെ സ്കൂളിലെ പസിലിന് ഫസ്റ്റ് വിത്ത് എ ഗ്രേഡ് മിത്രാലക്ഷ്മി എന്ന കുട്ടിക്ക് ലഭിച്ചു. അതേപോലെ തന്നെ നമ്പർ ചാർട്ടിന് ഫസ്റ്റ് വിത്ത് എ ഗ്രേഡ് ഫൈഹ ഫാത്തിമയ്ക്ക് ലഭിച്ചു. സ്റ്റിൽ മോഡലിന് ഫസ്റ്റ് വിത്ത് എ ഗ്രേഡ് മിൻഹ സി കെക്ക് ലഭിച്ചു. ഗെയിമിന് തേർഡ് വിത്ത് എ ഗ്രേഡ് സിയ മെഹറിന് ലഭിച്ചു. ഗണിത ക്യുസിന് തേർഡ് വിത്ത് എ ഗ്രേഡ് അഞ്ചാം ക്ലാസ്സിലെ ആദിൽ ബി കെക്ക് ലഭിച്ചു. പിന്നെ കൂടാതെ ജിയോമെട്രിക്കൽ ചാർട്ടിന് എ ഗ്രേഡ് ലഭിച്ചു. വളരെ നന്നായിട്ട് കുട്ടി വരച്ചിട്ടുണ്ട്. അപ്പം സ്വാഭാവികമായിട്ട് നിങ്ങളുടെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് അറിയണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും. തീർച്ചയായിട്ടും അതെല്ലാം ഞാൻ കുറച്ച് തിരക്കുകൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ആ കുട്ടികളുടെ പെർഫോമൻസ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഓക്കെ, നമുക്ക് സമയം കളയേണ്ട, ഈ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം. ഞാൻ ടെക്സ്റ്റ് ബുക്കിലുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ്. അപ്പോൾ ചോദ്യം ഞാൻ ടെക്സ്റ്റ് ബുക്ക് നോക്കി വായിക്കാം. ഇവിടെ ആദ്യത്തെ പേജ് നമ്പർ 78ലാണ്. ദ പെരിമീറ്റർ ഓഫ് ആൻ ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ ഈസ് 12.9 സെൻറ്റിമീറ്റേഴ്സ്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഈച്ച് സൈഡ്? അതായത് ഒരു സമഭുജ ത്രികോണത്തിൻ്റെ ചുറ്റളവ് 12.9 സെൻറ്റിമീറ്റർ ആണ്. ഓരോ വശത്തിൻ്റെയും നീളം എത്ര സെൻറ്റിമീറ്റർ ആണ്? നമുക്ക് ആ സ്റ്റെപ്പിലൂടെ ഒന്ന് കടന്നു പോകാം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു സമഭുജ ത്രികോണത്തിൻ്റെ ചുറ്റളവ്, ദ പെരിമീറ്റർ ഓഫ് ആൻ ഇക്വിലേറ്ററൽ ട്രയാങ്കിൾ, എത്രയാണ് ചോദ്യത്തിൽ തന്നിരിക്കുന്നത്? 12.9 സെൻറ്റിമീറ്റർ ആണ് തന്നിരിക്കുന്നത്. ഇനി പറഞ്ഞിരിക്കുന്നത് ഓരോ വശത്തിൻ്റെയും നീളം, അതായത് ലെങ്ത് ഓഫ് ഈച്ച് സൈഡ്. അപ്പോൾ ഒരു ത്രികോണത്തിന് എത്ര വശങ്ങളുണ്ട്? നമുക്കറിയാം 3 സൈഡ്സ് ആണ് അല്ലേ. 3 സൈഡ്സ് ആർ ഈക്വൽ, 3 വശത്തിൻ്റെയും നീളങ്ങൾ തുല്യമായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? 12.9 ഹരിക്കണം 3. അതായത് 12.9 × 3. ഇവിടെ രണ്ട് രീതിയിൽ ചെയ്യാം. ഈ കണക്കിലും മനക്കണക്കാണ്. നമുക്കറിയാം 12 × 3 ഭാഗം എത്രയാണ് വരിക? 4 ആണ് വരിക അല്ലേ. 9 × 3 ഭാഗം എത്രയാണ് വരിക? 3 ആണ് വരുന്നത്. അപ്പം എത്രയാണ് വരിക? 4.3 സെൻറ്റിമീറ്റർ. അതല്ലെങ്കിൽ നമുക്ക് ഈ രീതിയിൽ ചെയ്യാം, 12.9 ഹരിക്കണം 3. ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞു 12.9 എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തണം എന്ത്? അതിൻ്റെ ഭിന്നസംഖ്യാരൂപം, ഫ്രാക്ഷൻ ഫോം. അപ്പം നമുക്ക് കിട്ടും 129/10 ഗുണിക്കണം എന്താണ്? 3/1. എന്നിട്ട് എന്ത് ചെയ്യണം? 129നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ 43 കിട്ടും. 43/10 എന്ന് പറയുമ്പോൾ എന്ന് തന്നെയാണ് കിട്ടുന്നത്? 4.3 സെൻറ്റിമീറ്റർ ആണ്. കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ വേണമെങ്കിൽ ഇതൊന്ന് എഴുതാം. 129/10 × 3. 3 കൊണ്ട് ഇതിനെ വെട്ടിച്ചുരുക്കാം, 43. 43/10 എന്ന് പറയുമ്പോൾ 4.3, 4.3 സെൻറ്റിമീറ്റർ തന്നെയാണ് കിട്ടുന്നത്. നിങ്ങൾ അളവ് കൃത്യമായിട്ട് എഴുതി വെക്കണം. ഇതും മനസ്സിലാക്കണം, ഇതും മനസ്സിലാക്കണം. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 16.5 കിലോഗ്രാംസ് ഓഫ് റൈസ് വാസ് ഡിവൈഡഡ് ഈക്വലി എമംഗ് 5 പീപ്പിൾ. ഹൗ മെനി കിലോഗ്രാം ഡിഡ് ഈച്ച് ഗെറ്റ്? അതായത് 16.5 കിലോഗ്രാം അരി 5 പേർക്ക് ഒരുപോലെ വീതിച്ചു. ഓരോരുത്തർക്കും എത്ര കിലോഗ്രാം അരി കിട്ടി? അപ്പോൾ ഇവിടെ ആദ്യം ആകെ അരി, ടോട്ടൽ റൈസ് എത്രയാണ്? 16.5 കിലോഗ്രാം.
ഇനി ആളുകളുടെ എണ്ണം, നമ്പർ ഓഫ് പീപ്പിൾ എന്താ കിട്ടുക? നമ്മൾ പറഞ്ഞു അഞ്ച് പേർക്ക് തുല്യമായി വീതിച്ചു, അപ്പം അഞ്ച്. ഇനി ഒരാൾക്ക് കിട്ടുന്ന അരിയുടെ തൂക്കം, വെയ്റ്റ് ഓഫ് റൈസ് ഈച്ച് പേഴ്സൺ, ഓരോരുത്തർക്കും കിട്ടുന്ന അരിയുടെ തൂക്കം. അപ്പം എന്താ ചെയ്യേണ്ടത്? 16.5 × 5. അപ്പം നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നുണ്ടാവും എന്ത്, 16.5 ഭിന്നസംഖ്യ രൂപം. അപ്പം നമുക്കറിയാം 165/10 ഗുണിക്കണം എത്രയാണ്, 5 × 1. 5 ആൾക്കാർക്കാണ് വീതിച്ചത്. നമുക്കറിയാം 165/10 × 5 = 5. ഇവിടെ നോക്കുക, 165, 5, 5 ഉം 165 തമ്മിൽ ബന്ധമുണ്ട്. എന്താ ബന്ധം? 165 നെ 5 കൊണ്ട് ഹരിച്ചാൽ എത്രയാ കിട്ടുക? 5, 3, 15. 15, 5, 3, 15. അപ്പം എത്രയാണ് വരിക? 33. ഇനി നമുക്ക് എളുപ്പമാണല്ലോ അല്ലേ, 10ൽ ഒരു 0. അതുകൊണ്ട് ഒരു സ്ഥാനം ഇടത്തോട്ട് മാറ്റി പോയിൻ്റ് ഇടുക. അപ്പോൾ നമുക്ക് കിട്ടും 3.3 കിലോഗ്രാം അരിയാണ് എന്ത്, ഓരോരുത്തർക്കും കിട്ടുന്ന അരിയുടെ അളവ്, തൂക്കം. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം നമുക്കൊന്ന് നോക്കാം. എ ലാർജ് വെസൽ കണ്ടെയ്ൻസ് 25.2 liters ഓഫ് കോക്കനട്ട് ഓയിൽ. ഇറ്റ് വാസ് യൂസ് ടു ഫിൽ 6 small vessels ഓഫ് ദ സെയിം സൈസ്. ഹൗ മച്ച് ഡസ് ഈച്ച് സ്മോൾ വെസൽ കണ്ടെയ്ൻ? അതായത് ഒരു വലിയ പാത്രത്തിൽ 25.2 liter വെളിച്ചെണ്ണയുണ്ട്. ഇത് ഒരേ അളവിൽ 6 ചെറിയ പാത്രങ്ങളിൽ ഒഴിച്ചു. ഓരോ പാത്രത്തിലും എത്ര ലിറ്റർ ഉണ്ട്? അപ്പം നമുക്ക് ഇതിൻ്റെ സ്റ്റെപ്പിലൂടെ ഒന്ന് കടന്നു പോകാം. അതായത് ടോട്ടൽ കോക്കനട്ട് ഓയിൽ, ആകെയുള്ള വെളിച്ചെണ്ണ 25.2 liter വരുന്നത്. ഇനി ചെറിയ പാത്രങ്ങളുടെ എണ്ണം എത്രയാണ്? ഒരേപോലെയുള്ള 6 ചെറിയ പാത്രങ്ങളിൽ, അപ്പോൾ ചെറിയ പാത്രങ്ങളുടെ എണ്ണം, നമ്പർ ഓഫ് സ്മോൾ വെസൽസ് എത്രയാണ് വരിക? 6. ഇനി പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഓരോ പാത്രത്തിലെയും വെളിച്ചെണ്ണയുടെ അളവ്, അതായത് എമൗണ്ട് ഓഫ് കോക്കനട്ട് ഓയിൽ ഇൻ ഈച്ച് വെസൽ. അപ്പം നമുക്ക് എഴുതാം 25.2 ഹരിക്കണം 6. ഇനി പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓടി എത്തിയിട്ടുണ്ടാവും എന്താണ് ഇതിൻ്റെ ഭിന്നസംഖ്യാ രൂപം, ഫ്രാക്ഷൻ ഫോം. എത്രയാ വരിക? 252/10 × 1/6. അതായത് എന്താ നമുക്ക് കിട്ടുക? 252/10 × 6. 252 നെ 6 കൊണ്ട് ഹരിക്കണം. എന്താ കിട്ടുക? 252 നെ 6 കൊണ്ട് ഹരിക്കുമ്പോൾ 6, 4, 24. ഇനി ഇവിടെ 1, 12, 6, 2, 12 അല്ലേ, അപ്പൊ 42 കിട്ടുക. 42/10 അതായത് എത്രയാണ് വരിക? 4.2 ലിറ്റർ വെളിച്ചെണ്ണയാണ് ഓരോ പാത്രത്തിലും ഉള്ളത്. കുട്ടികൾക്ക് മനസ്സിലായില്ലേ? അടുത്ത ചോദ്യം നമുക്കൊന്ന് നോക്കാം. 33.6 kilograms ഓഫ് റൈസ് വാസ് ഡിവൈഡഡ് ഈക്വലി എമംഗ് 8 people. സുജാത ഡിവൈഡഡ് വാട്ട് ഷി ഗോട്ട് ഇൻ ടു 3 equal parts ആൻഡ് ഗേവ് 1 part ടു റസിയ. ഹൗ മച്ച് ഡിഡ് റസിയ ഗെറ്റ്? ഇതിൽ 2 പാർട്ടായിട്ടാണ് വരുന്നത്. നോക്കാം, 33.6 kilogram അരി 8 പേർക്ക് തുല്യമായി വീതിച്ചെടുത്തു. അപ്പം നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് എഴുതാം. ടോട്ടൽ റൈസ്, ആകെ അരി എത്രയാണ്? 33.6 kilogram അരി. ഇനി 8 പേർക്ക് തുല്യമായി വീതിച്ചെടുത്തു എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് പീപ്പിൾ, അതായത് ആകെ ആളുകൾ എത്രയാണ് വരുന്നത്? 8 വരുന്നത്. ഇനി പറയാണ് സുജാത തനിക്ക് കിട്ടിയ അരി
മൂന്നായി ഭാഗിച്ചു. അപ്പോൾ സുജാതയ്ക്ക് എത്ര അരി കിട്ടിയെന്ന് അറിയണ്ടേ? നമുക്കിത് ചെയ്യുമ്പോൾ സുജാതയ്ക്ക് കിട്ടിയ അരിയുടെ അളവ് എമൗണ്ട് ഓഫ് റൈസ് സുജാത ഗോട്ട് എന്ത് ചെയ്യണം? 33.6 × 8 അല്ലേ? അതായത് 336/10 × 1/8 എത്രയാണ് കിട്ടുക? 336 × 8 കൊണ്ട് ഹരിക്കുക. 336/8 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 42 കിലോയാണ്. നമുക്കൊന്ന് നോക്കാം. 8 × 4 = 32, 16 × 8 = 2, 16. അപ്പം നമുക്ക് കിട്ടും 42/10. അതായത് എത്രയാണ്? 4.2 kg അരിയാണ് സുജാതയ്ക്ക് കിട്ടിയത്. സുജാത എന്ത് ചെയ്തു? അതിനെ മൂന്നായി ഭാഗിച്ച് ഒരു ഭാഗം റസിയയ്ക്ക് കൊടുത്തു. അതായത് റസിയയ്ക്ക് കിട്ടിയ അരിയുടെ അളവ് എമൗണ്ട് ഓഫ് റൈസ് റസിയ ഗോട്ട്. അപ്പൊ എന്ത് ചെയ്യണം? 4.2 kg അരി സുജാതയ്ക്ക് കിട്ടിയത് മൂന്നായി ഭാഗിച്ചു. അപ്പൊ എന്ത് ചെയ്യണം? 3 കൊണ്ട് ഹരിക്കണം. 3 കൊണ്ട് ഹരിക്കുമ്പം നമുക്കറിയാം 42/10 × 1/3 അതായത് 42/10 × 3 3 42 എത്ര പ്രാവശ്യമാണ് പോവുക? എനിക്കറിയാം, നിങ്ങൾക്കറിയുമായിരിക്കും. 14 × 3 = 42. അപ്പം അതുകൊണ്ട് 14/10 അതായത് 1.4 kg. ഞാനിവിടേക്ക് ശരിക്കും അവിടെ വ്യക്തമല്ലാത്തത് കൊണ്ട് ഇതാണ്, 1.4 kg അരിയാണ് ആർക്ക് കിട്ടിയത്? പിന്നെ റസിയയ്ക്ക് കിട്ടിയത്. ശ്രദ്ധിക്കണേ, ഇതിൽ രണ്ട് പാർട്ടാണ്. ആകെയുള്ള അരി എന്ത് ചെയ്തു? 8 പേർക്ക് തുല്യമായി വീതിച്ചു കൊടുത്തു. അപ്പൊ സുജാതയ്ക്ക് അതിലൊരു ഭാഗം കിട്ടി. അതാണ് എന്ത്? 4.2 kg അരി. അത് 3 പേർക്ക് വീണ്ടും തുല്യമായി സുജാത വീതിച്ചു. അതിലൊരു ഭാഗം റസിയയ്ക്ക് കിട്ടി. അപ്പം 4.2 × 3 ഭാഗിക്കുമ്പോൾ റസിയയ്ക്ക് കിട്ടിയത് എത്രയാണ്? 1.4 kg അരി. കുട്ടികൾക്ക് മനസ്സിലായില്ലേ? ചോദ്യം നന്നായിട്ട് വായിക്കണം. വായിച്ചു കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് അത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അടുത്തത് നമുക്കൊന്ന് നോക്കാം. വി ഹാവ് 7407 / 6 ഈസ് ഈക്വൽ ടു എത്രയാണ്? 1234.5. യൂസ് ദിസ് റിസൾട്ട് ടു ഫൈൻഡ് ആൻസേഴ്സ് ടു ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് വിത്തൗട്ട് ആക്ച്വൽ ഡിവിഷൻ. അതായത് 7407 × 6 1234.5 എന്നതുപയോഗിച്ച് അതുപയോഗിച്ച് ചുവടെ പറയുന്ന കണക്കുകൾ ഹരിച്ചു നോക്കാതെ പറയാമോ? അപ്പം നമ്മളുടെ മുന്നിൽ ഒരു ടാസ്ക് കിടക്കുന്നുണ്ട്. ഹരിച്ചു നോക്കാൻ പാടില്ല, പക്ഷെ ഉത്തരം പറയണം. സോ സിമ്പിൾ, നമുക്കൊന്ന് നോക്കാം. അതായത് 740.7 × 6 ഉത്തരേ എഴുതാവുള്ളൂ, ഹരിച്ചു നോക്കാൻ പാടില്ല. ഒരു എന്തായാലും ഉത്തരം വരുന്നത് 1234.5 ഇതാണ് ഉത്തരം വരിക. എങ്ങനെയായാലും പോയിന്റിൻ്റെ സ്ഥാനം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറും. നമുക്കറിയാം ഒരു സ്ഥാനം ഓൾറെഡി ഇവിടെ ഉണ്ട്, അപ്പം അതിവിടെ ഉണ്ടാകണം. പിന്നെ ഇതിനകത്ത് എത്ര സ്ഥാനമുണ്ട്? 1, 1, 1, 2 സ്ഥാനം. അപ്പം നമുക്ക് 1, 2 സ്ഥാനം മാറ്റി ഇവിടെയാണ് പോയിന്റ് വരേണ്ടത്. അതായത് 123.45. എളുപ്പമല്ലേ? അടുത്തത് നമുക്കൊന്ന് നോക്കാം. ഞാനിതെല്ലാം ആദ്യം ഒന്ന് എഴുതി അങ്ങോട്ട് വെക്കാം, നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഒരു സ്ഥാനം ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ, അത് മനസ്സിൽ കണ്ടോളൂ. ഇനി ഇവിടെ 2 ദശാംശ സ്ഥാനം, അപ്പോൾ ഇവിടെയുള്ളത് 1, 2, 1, 3. അപ്പോൾ 8, 10, 100 3 സ്ഥാനം മാറ്റി 12.345 വരുന്നത്. അടുത്തത് നോക്കാം. 1234.5 എഴുതി, ഇവിടെ 3 ദശാംശ സ്ഥാനം, ഇവിടെ 1, 3, 1, 4. അപ്പോൾ 1.2345. അടുത്തത് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഒരു സ്ഥാനമുണ്ട്, കൂടാതെ ഇവിടെ 4, 4, 1, 5.
അപ്പോൾ 1, 2, 3, 4, 5 പോയിന്റ് 1, 2, 3, 4, 5 ഇനി അടുത്തത് ഇവിടെ ഓൾറെഡി ഒരു സ്ഥാനമുണ്ട്, കൂടാതെ ഇവിടെ 5 സ്ഥാനമുണ്ട്, 5, 1, 6 അപ്പം ഇവിടെ ആകെയുള്ളത് 5 ഇടും, ഒരു 0 ഇട്ട് കൊടുക്കുക, പിന്നീട് പോയിന്റ് ഇടുക, പോയിന്റ് 0, 1, 2, 3, 4, 5 കൂട്ടുകാർ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ഇവിടെ എപ്പോഴും നമുക്ക് ഈ ഒരു കണക്കിൽ തെറ്റാവുന്നത് ഇവിടെ ഒരു പോയിന്റ് ഉള്ളത് നമ്മൾ മറന്നു പോകും, അവിടെയാണ് നമ്മളുടെ പ്രശ്നം. ഇപ്പം കൂട്ടുകാർക്ക് ഇത് മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. പെട്ടെന്ന് കാണുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് പിടിയിട്ടില്ല. ഓക്കെ ആയില്ലേ? ഇപ്പം നമ്മൾ ചെയ്തത് പേജ് നമ്പർ 78 പ്രവർത്തനങ്ങളാണ്. ഇതിന് ശേഷം ബാക്കി പ്രവർത്തനങ്ങൾ ഇനിയുണ്ട്. ബാക്കി പ്രവർത്തനങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരെ ലവ് യു ഓൾ, ബൈ.